ഹായ് ഫ്രണ്ട്സ്, ഗപ്പി വളർത്തൽ എന്ന് പറയുന്ന ഫേസ്ബുക്ക് ചാനലിലൂടെ നമ്മൾ പരിചയപ്പെട്ട മലപ്പുറത്തുള്ള ഒരു സുഹൃത്തിനോട് നമ്മളൊരു പ്ലാറ്റിനം റെഡ് ടെയിൽ ഡെംബോയർ എന്ന് പറയുന്നൊരു ഗപ്പി അയച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളി മെനിയാന്ന് വൈകിട്ട് അത് അവിടെ നിന്ന് അയച്ചു. ഇന്നലെ ഉച്ചയ്ക്ക് ഒരു മണിയോടെ എസ് ടി കൊറിയർ സർവീസിൻ്റെ തിരുവനന്തപുരത്തുള്ള സെൻട്രൽ ഹബിൽ സാധനം എത്തി. അവിടെ നിന്ന് ഇന്നലെ രാത്രിയോടെയാണ് കൊറിയർ നമ്മുടെ ലോക്കൽ ലൊക്കേഷനിലുള്ള അവരെ ഓഫീസിലോട്ട് അയച്ചത്. ഇന്ന് പണിമുടക്കാണെന്ന് ഇന്നലെ തന്നെ നമ്മൾ നേരത്തെ അറിഞ്ഞതുകൊണ്ട് നമ്മൾ പാരിപ്പള്ളിയിലെ കൊറിയർ ഓഫീസ് വിളിച്ചിട്ട് പുള്ളിയോട് സംസാരിച്ചിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞ് കൊറിയർ വന്ന ഉടനെ പുള്ളിയുടെ കവലിയൂരുള്ള വീട്ടിലെടുത്ത് വെച്ചേക്കാവുന്നു. അങ്ങനെ നമ്മൾ ഇപ്പോൾ പുള്ളിയുടെ വീട്ടിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പുള്ളിയുടെ കവലിയൂരുള്ള വീട്ടിൽ പോയിട്ട് കൊറിയർ പിക്ക് ചെയ്യണം, എന്നിട്ട് വന്നിട്ട് നമുക്ക് അൺബോക്സിങ്ങിൻ്റെ വീഡിയോ കാണാം. അപ്പോൾ ഇതാണ് നമുക്ക് വന്നിട്ടുള്ള കൊറിയർ. ഏകദേശം ഇതിൻ്റെ മൂലയൊക്കെ പോയി എന്തോ കാര്യമായിട്ട് പറ്റിയിരിക്കുകയാണ്. ഓപ്പൺ ചെയ്തിട്ടാണ് നമ്മൾ ആ ഫിഷിൻ്റെയൊക്കെ അവസ്ഥ എന്താണെന്ന് തന്നെ അറിയാൻ. അപ്പോൾ മലപ്പുറത്ത് ഇടപ്പാളിലുള്ള PMB എന്ന് പറയുന്ന ഗപ്പി ഫാമിൽ നിന്നാണ് നമുക്ക് ഈ കൊറിയർ വന്നിട്ടുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും ഗപ്പിയെ വേണമെന്നുണ്ടെങ്കിൽ പുള്ളിയെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിയുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇനി ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നില്ല. കാര്യം ഒന്നര ദിവസമായി അവിടെ നിന്ന് സാധനം ട്രാൻസ്ഫർ ചെയ്തിട്ട്. അപ്പോൾ എന്താണ് നമ്മളെ ഗപ്പികളുടെ അവസ്ഥ എന്ന് ആദ്യമേ തന്നെ അറിയണം. അതുകൊണ്ട് ഞാൻ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. മൂന്നായിട്ടാണ് പാക്ക് ചെയ്യുന്നതെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മളെ ആദ്യത്തെ പാക്ക്. രണ്ട് പ്ലാസ്റ്റിക് കവറൊക്കെ ഇട്ട് നല്ല സ്ട്രോങ് ആയിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ട് റബ്ബറൊക്കെ ഇട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഓരോരോ പാക്കുകളായിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഒരു ടിന്നിലോട്ട് ഒഴിക്കാൻ പോവുകയാണ്. ഒരു കവറിൻ്റെ ഉള്ളിൽ മറ്റൊരു കവറാക്കിയാണ് പാക്ക് ചെയ്തിരിക്കുന്നത്. റബ്ബർ നല്ല ടൈറ്റായിട്ടാണ് കിടക്കുന്നത്. അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. കവറിലൂടെ മീനുകളെ കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. എല്ലാ മീനുകളും പൊട്ടിച്ചിറക്കിയിട്ട് ഞാൻ ഒന്നുകൂടെ നല്ലൊരു വീഡിയോ എടുത്തിടുന്നുണ്ട്. ഈ ഒരു പാക്കിങ്ങിനകത്ത് മൊത്തം മൂന്ന് മെയിൽസ് ആണ് ഉണ്ടായിരുന്നത്. അത് തമ്മിൽ കൊത്തുകൂടിയാണെന്ന് തോന്നുന്നു. ഒരു മെയില് ഡെഡായിട്ട് ആണ് കിടക്കുന്നത്. ബാക്കി രണ്ടെണ്ണത്തിന് കാണുമ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, നല്ലപോലെ ഓടിക്കളിക്കുന്നുണ്ട്. ഇതാണ് നമ്മളെ രണ്ടാമത്തെ പാക്കിങ്. ഇതിനകത്ത് ഒരു മെയിലും ഒരു ഫീമെയിലും ആണ് പാക്ക് ചെയ്തിരുന്നത്. ഇതിനെ മുന്നേ ഇട്ടതിൻ്റെ കൂടെ തന്നെയാണ് ഞാൻ ഇടാൻ പോകുന്നത്. ആ പാക്കിങ്ങിലെ ഒരു മെയിൽ ഡെഡായി പോയിട്ടുണ്ട്. അതിലെ ഫീമെയിൽ മീൻ അത്യാവശ്യം സൈസുള്ള മീൻ തന്നെയായിരുന്നു. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ പാക്ക്. ഈ പാക്കിങ്ങിലുണ്ടായിരുന്നത് മൂന്ന് ഫീമെയിലുകളാണ്. അവർ മൂന്നും സേഫായിട്ട് തന്നെ എത്തിയിട്ടുണ്ട്. അവർക്ക് മൂന്നിനും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല. നമ്മുടെ രണ്ട് മീനുകൾ ചത്തുപോയി. ബാക്കിയുള്ളതിനെ ഞാനൊരു ഗ്ലാസ് ടെമ്പ്ലറിലോട്ട് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഡയറക്റ്റ് ഈ മീനുകളെ നമ്മുടെ ടാങ്കിലോട്ട് ഇറക്കി വിടാൻ പറ്റില്ല. കാരണം വേറെ വെള്ളത്തിലായി കിടന്ന മീനാണ്. അപ്പോൾ അതിന് PH വാല്യൂലോ ടെമ്പറേച്ചറിലോ ഒക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പെട്ടെന്ന് മീനെ എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് നമ്മളൊന്ന് കണ്ടീഷൻ ആവാൻ വേണ്ടി, ഒന്ന് ടെമ്പറേച്ചർ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മളെ ഗ്ലാസ് ടെമ്പറിൽ തന്നെ കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ടാങ്കിലോട്ട് മുക്കിയിട്ടേക്കാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഗ്ലാസ് ടെമ്പ്ലറ് ടാങ്കിൽ വെള്ളത്തിലോട്ട് ഇറക്കി വെച്ചേക്കാണ്. അപ്പോൾ കൃത്യമായിട്ട് ടെമ്പറേച്ചർ ഒന്ന് കറക്റ്റ് ആവുന്ന സമയത്ത് നമുക്ക് ഇറക്കി വിടാം. ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. മുക്കാൽ മണിക്കൂറിന് ശേഷം നമ്മളെ മീനിനെ സുഖമായിട്ട് നമുക്ക് നമ്മളെ ഫിക്സ് ചെയ്തേക്കുന്ന ടാങ്കിലോട്ട് ഇറക്കി വിടാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴും ആവശ്യക്കാർ ഏറെയുള്ളൊരു ഗപ്പിയാണ് പ്ലാറ്റിനം റെഡ് ടെമ്പോയർ എന്ന് പറയുന്നത്. ഇതിൻ്റെ കാണാനുള്ളൊരു ആ ലുക്ക് കൊണ്ട് തന്നെയാണ് ഇതിന് ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങിച്ചുകൊണ്ട് പോകുന്നതും. ഇതിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ്, ഇതിൻ്റെ ചെവിയിലെയും ആ ഇതിൻ്റെ ബോഡിയിലെയും ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് ഇപ്പോഴും ഇതിൻ്റെ പ്രൈസ് എല്ലാവരും പറയാറ്.
ഏകദേശം മുക്കാൽ മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫിഷിനെ എല്ലാത്തിനെയും ടാങ്കിലോട്ട് ഇറക്കി വിട്ടിട്ടുണ്ട്. ഇപ്പം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.